സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ശ്ലീഹ നിരവധി ആളുകളെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് അഭിവാദനം അറിയിച്ചുകൊണ്ട് റോമർക്കെഴുതി ലേഖനം അവസാനിപ്പിക്കുകയാണ്. റോമർ 16-ാം അധ്യായം. അതിൽ യഹൂദരുണ്ട്, യഹൂദരല്ലാത്തവരുണ്ട്, അടിമകളുണ്ട്, സ്വതന്ത്രരുണ്ട്, സ്ത്രീകളുമുണ്ട്. യഹൂദരല്ലാത്തവരും അടിമകളും സ്ത്രീകളും സുവിശേഷത്തിൻ്റെ നവീനമായ വ്യാപ്തിയെ സൂചിപ്പിക്കുകയാണ്. ക്രിസ്തുവിൽ എല്ലാ വ്യത്യാസങ്ങളെയും അലിയിപ്പിച്ച് കളഞ്ഞ സുവിശേഷത്തിൻ്റെ സവിശേഷ ശക്തി. ഗലാത്യർ 3:28. റോമർ 16-ൽ കടന്നുവരുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വം നമുക്ക് ശ്രദ്ധിക്കാം. കൊറിന്ത് ദേശക്കാരിയായ ഫോയിബെ എന്ന ധനാഢ്യയായ ഒരു സ്ത്രീ. ശ്ലീഹ അവളെ വിളിക്കുന്നത് നമ്മുടെ സഹോദരിയായ ഫോയിബെ എന്നാണ്. അവൾ സഭയിലെ ഒരു ശുശ്രൂഷകയാണ്, ഡിയാക്കോണ. തൻ്റെ ഭവനത്തിൽ സഭയുടെ കൂട്ടായ്മയ്ക്ക് ഇടം കൊടുക്കുകയും സുവിശേഷ പ്രഘോഷണത്തിനും മിഷണറി യാത്രകൾക്കും ഹൃദയപൂർവകമായ സംഭാവനകൾ നൽകുകയും ചെയ്യുന്ന ഒരു ഉപകാരിയുമാണ്. ഡിയാക്കോണ എന്ന അവളുടെ പദവിയെക്കുറിച്ച് ഒരിജൻ നിരീക്ഷിക്കുന്നു, അപ്പോസ്തലിക കാലം മുതലേ സഭയിൽ സ്ത്രീകളുടെ ശുശ്രൂഷകൾ അനിവാര്യമാണ്. കഴിഞ്ഞ ദിവസം വത്തിക്കാനിലെ ഏറ്റവും വലിയ 2-ാമത്തെ പദവിയിലേക്ക് ഫ്രാൻസിസ് പാപ്പ കന്യാസ്ത്രീയായ റഫേലെ പെത്രീനിയെ ഉയർത്തിയിരിക്കുകയാണല്ലോ. കേൾക്കപ്പെടാത്ത അമർച്ച ചെയ്യപ്പെട്ട ശബ്ദങ്ങൾ കേൾക്കാനായി സഭ സിനഡാലിറ്റിയെ ധ്യാനിക്കുന്ന ഇനിയുള്ള 2 വർഷങ്ങളുടെ ആരംഭത്തിൽ തന്നെ ഇങ്ങനെ ഒരു നടപടി ഭാവിയിൽ സഭയിൽ വരാനിരിക്കുന്ന പ്രധാനമായ ചില അധികാര വികേന്ദ്രീകരണങ്ങളുടെ മുന്നോടിയായി പലരും ഉറ്റുനോക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ആദിമസഭയിലെ വ്യതിരിക്തമായ ഒരു വ്യക്തിത്വമാണ് ഫോയിബെ എന്ന ആ സ്ത്രീ. പൗലോസിൻ്റെ എഴുത്ത് റോമാക്കാർക്ക് എത്തിച്ചു കൊടുക്കാനും അത് വ്യാഖ്യാനിച്ചു കൊടുക്കുവാനും ശ്ലീഹ അവളെ ഭരമേൽപ്പിച്ചു എന്ന് കരുതപ്പെടുന്നു. മാത്രമല്ല, ശ്ലീഹ പദ്ധതിയിട്ടിരുന്നതുപോലെ സ്പെയിനിലേക്കുള്ള മിഷണറി യാത്രയ്ക്ക് വഴിയൊരുക്കാനും അവൾ നിയുക്തയാകുന്നു. ഭിന്നതകൾ മറന്ന് വിശുദ്ധ ചുംബനത്താൽ പരസ്പരം ആശ്ലേഷിക്കാൻ ശ്ലീഹ പഠിപ്പിക്കുകയാണ്. ഈ ഒരുമയുടെ ഭാവം അതിലേറെ പ്രകടമാകേണ്ട ഒരു മേഖലയും ശ്ലീഹ അനാവരണം ചെയ്യുന്നുണ്ട്. ജെറുസലേമിലെ ദരിദ്രയായ സഭയ്ക്ക് റോമർ ധനസഹായം ചെയ്യണമെന്ന് സൂചിപ്പിക്കുമ്പോൾ, ചരിത്രപരമായി യഹൂദയായ ജെറുസലേമിന് വിജാതീയയായ റോമ നൽകുന്ന വിശുദ്ധ ചുംബനം പോലെ, ഇത് കേവലം ഒരു ഔദാര്യമോ സന്നദ്ധ സേവനമോ മാത്രമല്ല, റോമാക്കാർക്കെഴുതിയ ലേഖനം പഠിപ്പിച്ചു വരുന്ന വലിയൊരു സത്യത്തിൻ്റെ പ്രായോഗിക ആവിഷ്കാരം കൂടിയാണ്. ദൈവം എങ്ങനെയാണോ തൻ്റെ കാരുണ്യത്തിൽ നമ്മോട് നീതി കാണിച്ചത്, അതുപോലൊരു കരുണാപൂർവകമായ, നീതിയിലധിഷ്ഠിതമായ സ്നേഹാശ്ലേഷമാണ് നാം അവരനോട് കാണിക്കുന്ന ഈ പരിഗണനയിൽ വെളിവാകുന്നത്. ദൈവത്തിന് നമ്മോടും നമുക്ക് ദൈവത്തോടും പരസ്പരവുമുള്ള കൂട്ടായ്മയുടെ പ്രകടഭാവം. കൊയിനോണിയ. ഇന്നലെ സങ്കീർത്തനം 98 ആരംഭിച്ചത് കർത്താവിന് പുതിയ കീർത്തനം മുതിർക്കുവാൻ അവിടുന്ന് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ. ഇന്നിതാ സങ്കീർത്തനം 145 അതിൻ്റെ അടുത്ത പടി കയറുകയാണ്. ആൻ ഇൻറ്റൻസിഫിക്കേഷൻ. പുതിയ സ്തുതിഗീതം പാടുക മാത്രമല്ല, ഈ വൻകാര്യങ്ങൾ തലമുറ തലമുറയോട് പ്രഘോഷിക്കുകയും അങ്ങനെ സർവ്വജനങ്ങളും സർവ്വസൃഷ്ടിയും അത് ഏറ്റുപാടുകയും ചെയ്യുന്ന വിധം അത് വ്യാപകമാകുന്നുണ്ട്. എക്സ്പാൻഷൻ. ആഴവും ആക്കവും വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇൻറ്റൻസിഫിക്കേഷൻ. സർവ്വസൃഷ്ടികളും അങ്ങേ സ്തുതിക്കും. സങ്കീർത്തനം 145:21 എന്ന് പറയുമ്പോൾ ബാഷാർ, മാംസം മുഴുവൻ അങ്ങേ സ്തുതിക്കുമെന്നാണ് അക്ഷരാർത്ഥം. ഇന്ന് റോമർ 16 തുടങ്ങുന്നതിന് തൊട്ടു മുൻപേ റോമർ 15:27 നമ്മുടെ ഹൃദയ ഐക്യത്തിൽ നാം ചെയ്യേണ്ട പരസ്പര സഹായത്തെ ശ്ലീഹ പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ റോമരോട് ശ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ ഭൗതികമായ സഹായങ്ങൾക്ക് പകരം ജെറുസലേമിൻ്റെ ആത്മീയ സഹായം നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ഭൗതികമായതിനെ കുറിക്കാൻ സാർക്കിക്കോയിസ് എന്നാണ് ശ്ലീഹ ഉപയോഗിക്കുന്ന വാക്ക്. മാംസബദ്ധമായതെന്നാണ് അതിൻ്റെ അർത്ഥം. ആത്മീയമായതാകട്ടെ നൗമാറ്റിക്കോയിസ്, ദൈവാത്മാവിൽ പൂരിതമായത്. നമ്മുടെ ദ്രവ്യങ്ങളും മാംസബദ്ധമായ ജീവിതാനുഭവങ്ങളും കഴിവുകളും ആത്മീയമായ നേട്ടങ്ങളിലേക്ക് നമ്മെ നയിക്കണം. യോഹന്നാൻ  6:63. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരമല്ല, ദ്രവ്യമല്ല. അതുകൊണ്ട് ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കാണുന്നൊരു താക്കീതുമുണ്ട്. സ്വതവേ ദുഷ്ടത നിറഞ്ഞ ലോകദ്രവ്യം കൊണ്ട് നിത്യതയിൽ നേട്ടങ്ങളെയും സുഹൃത്തുക്കളെയും സമ്പാദിച്ചു കൊള്ളുക എന്ന്, ലൂക്ക 16:9-15.
ദ്രവ്യം പരസ്പരം പങ്കുവയ്ക്കുക എന്നത് ഒരുമയുടെ ലക്ഷണം തന്നെയാണ്. നമ്മുടെ സമ്പത്തും ലൗകിക ജീവിതവും വിശുദ്ധമായ കൂട്ടുകെട്ടുകളെ ഊട്ടിയുറപ്പിക്കാൻ ഇപ്രകാരം ഉപകരിക്കട്ടെ. അത് അനശ്വരതയിൽ നമുക്ക് കൂടാരങ്ങൾ സജ്ജമാക്കും, സ്വർഗത്തിൽ സ്വീകാര്യമായ സ്ഥാനം. സങ്കീർത്തനം പറയുന്നത് പോലെ എല്ലാ മാംസവും ദൈവസ്തുതി ഉതിർക്കുന്നത് ഇങ്ങനെയാണ്. ഭൗമികമായ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ വിശ്വസ്തർ പിസ്റ്റോസ് അല്ലെങ്കിൽ എങ്ങനെ ദൈവിക കാര്യങ്ങൾ നമ്മെ ഭരമേൽപ്പിക്കാനാകും? നാഥൻ ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ അവതാളത്തിലാക്കിയാൽ ഒടുക്കം നമ്മുടെ കാര്യവും അവതാളത്തിലാകും. അന്ന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിത്യജീവിതം, അതാണ് നമ്മെ സംബന്ധിക്കുന്ന നമ്മുടെ കാര്യം. ലൂക്ക 12:15. ഇന്നലെ നാം കണ്ട അന്യായിയായ ആ ശുശ്രൂഷകൻ്റെ ഉപമയുടെ തുടർച്ചയായി തന്നെ നാം ഇത് വായിക്കണം. അതുകൊണ്ട് തന്നെ ഫോയിബയെ നോക്കുമ്പോൾ നാം കാണുന്നത് മാംസം ധരിച്ച നല്ലൊരു ദൈവ ശുശ്രൂഷകയെ തന്നെയാണ്. ഇത് കൃത്യമായി ഓർക്കുക. മാത്രമല്ല, എന്തൊക്കെയാണ് നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നതെന്നും ഓർക്കുക, ഹൃദയത്തിലും അലമാരികളിലും.